മുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ മുഴുവൻ അജണ്ടകളും ചർച്ച ചെയ്യാതെ ചെയർമാൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായി ആരോപണം. മുക്കത്തെ ബാറിന് പുതിയ വഴി ഒരുക്കിക്കൊടുക്കുക എന്ന CPM തീരുമാനം നടപ്പാക്കുവാനാണ് ചെയർമാൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ഇതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. അതേസമയം ചെയർമാന്റെ അധികാരം ഉപയോഗിച്ച് 13-ാമത്തെ അജണ്ട മാറ്റിവെച്ച് യോഗം പിരിച്ചുവിട്ടതാണെന്നും അതിനുശേഷം മാത്രമാണ് താൻ പോയതെന്നും ചെയർമാൻ PT ബാബുവും പറഞ്ഞു. മുക്കം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മുക്കത്തെ ബാറിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ടാണ് മുക്കം നഗരസഭാ ഭരണസമിതി യോഗത്തിൽ പ്രശ്നങ്ങളുണ്ടായത്. വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൻ്റെ 13-ാമത്തെ അജണ്ടയായി ഈ വഴി പ്രശ്നം ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാൽ ഈ അജണ്ട ചർച്ച ചെയ്യാതെ ചെയർമാൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട മുനിസിപ്പൽ ആക്ടും റൂളും പരിശോധിക്കാതെ ചെയർമാൻ ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു എന്നുള്ള ഒന്നാമത്തെ വിഷയം. രണ്ട്, ഏകപക്ഷീയമായി നടപടിയെടുക്കാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ഇന്നത്തെ സംഭവത്തിൽ ഈ ബാറുമായി ഉണ്ടായിട്ടുള്ള വലിയ ഇടപാടുകളാണ്. തുടർന്ന് ചെയർമാൻ സ്ഥലത്തില്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സണെയോ അവരും സ്ഥലത്തില്ലെങ്കിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ അധ്യക്ഷനാക്കി യോഗം നടത്താമെന്ന സെക്ഷൻ 20 പ്രകാരമുള്ള ചട്ടം പാലിച്ചുകൊണ്ട് പ്രതിപക്ഷം യോഗ നടപടി ഏറ്റെടുക്കുകയായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റുബീന കേക്കയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷം ചെയർമാൻ മാറ്റിവെച്ച അജണ്ട ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. മുക്കത്തെ ബാറിന് പുതിയ വഴിയൊരുക്കി കൊടുക്കുക എന്ന CPM തീരുമാനം നടപ്പാക്കുവാനാണ് ചെയർമാൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ഇതിനു പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. ചെയർമാനെ മാത്രം പറയാൻ കഴിയില്ല, CPMമായി ബന്ധപ്പെട്ട് ബാറിൽ നിന്ന് ലക്ഷങ്ങളുടെ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായ യാഥാർത്ഥ്യമാണ്. അതല്ല എങ്കിൽ ഇന്ന് അജണ്ട വെച്ച് നടത്തിയ യോഗത്തിൽ നിന്നും യോഗത്തിൽ ആ അജണ്ട വന്നപ്പോഴേക്കും മുനിസിപ്പാലിറ്റി ഒരു വക്കീലിനെ വെക്കണം നാട്ടുകാർക്കെതിരെ എന്നാണ് വിഷയം. ആ വിഷയത്തിൽ നാട്ടുകാർക്കെതിരെ വക്കീലിനെ വെക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നിന്ന ചെയർമാൻ അത് സാധിക്കാതെ വന്നപ്പോൾ CPM നിർദ്ദേശപ്രകാരം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക ചെയ്തു. കൗൺസിൽ യോഗത്തിന് ശേഷം പ്രതിപക്ഷ കൗൺസിലർമാർ മുക്കത്ത് പ്രകടനവും നടത്തി. വേണു കല്ലുരുട്ടി, ഗഫൂർ കല്ലുരുട്ടി, A അബ്ദുൾ ഗഫൂർ, M മധു, യാസർ MK, റുബീന KK, സക്കീന കബീർ, വസന്തകുമാരി, ഫാത്തിമ കൊടപ്പന, സാറാ കൂടാരം, ബിന്നി മനോജ്, റംല ഗഫൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അതേസമയം ചെയർമാന്റെ അധികാരം ഉപയോഗിച്ച് 13-ാമത്തെ അജണ്ട മാറ്റിവെച്ച് യോഗം പിരിച്ചുവിട്ടതാണെന്നും അതിനുശേഷം മാത്രമാണ് താൻ പോയതെന്നും ചെയർമാൻ PT ബാബു CTV പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. 13-ാമത്തെ അജണ്ട ചെയർമാൻ അത് എടുത്തിട്ടില്ല, മാറ്റിവെക്കായിരുന്നു. അജണ്ട എടുക്കേണ്ടതില്ലാന്ന് തീരുമാനിച്ച് യോഗം അവസാനിപ്പിച്ചതാണ്, യോഗം പിരിച്ചുവിട്ടതാണ്. അത് ചെയർമാൻ്റെ അധികാരമാണ്. ആ ചെയർമാൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അജണ്ട മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എടുത്തിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. ഇവർ ഉന്നയിക്കുന്ന ആരോപണം, നമ്മൾ ഇതിലൊക്കെ ഉന്നയിച്ച ആരോപണം, കോഴ വാങ്ങി ബാറുകൾക്ക് വേണ്ടിയിട്ട് കോഴ വാങ്ങി എന്നാണല്ലോ പറയുന്നത്. ഈ പറയുന്ന ആളുകളാണ് നേരത്തെ ഈ ബാറിന് വേണ്ടി കോഴ വാങ്ങിയിട്ടുള്ളത്. അവരാണ് ഇതിൽ UDFൻ്റെയും ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകളെല്ലാം അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.